പേര് കേട്ട ദോശയി ഫാമിലി, പക്ഷെ രാവിലെ എനിക്ക് കഴിക്കാൻ മാത്രം ഇവിടെ ദോശയില്ല. അമൃതേ, എടി അമൃതേ, എന്താ അമ്മേ? നീ അകത്ത് എന്തെടുക്കായിരുന്നു? എക്സിബിഷന് വെക്കാനുള്ള പടം വരച്ചോണ്ടിരിക്കായിരുന്നു അമ്മേ. ഈ പടം വെച്ച് നീ എന്ത് ചെയ്യാൻ പോകുന്നു? അമ്മേ, ഇത് ഞാൻ വിദേശ രാജ്യങ്ങളായ ഹൈദരാബാദ്, ചെന്നൈ, അരുവിക്കര, കാട്ടാക്കട, വ്ലാത്താങ്കര ഈ രാജ്യങ്ങളിലൊക്കെ പ്രദർശനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി വരച്ചതാ. ഓ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. എടി, ഞാൻ രാവിലെ കഴിക്കാറുള്ള 16 ദോശയും 8 കുറ്റി പുട്ടും എവിടെ? ദോശ വാങ്ങാൻ പോയപ്പോ അമ്മയല്ലേ പറഞ്ഞത് പച്ച സാരിക്ക് മാച്ച് ചെയ്യുന്ന പച്ചപ്പുട്ട് വാങ്ങാൻ? എന്നിട്ട് നീ വാങ്ങിയോ? അത് വാങ്ങാൻ തുടങ്ങിയപ്പോ അമ്മയല്ലേ പറഞ്ഞത് പച്ച സാരിക്ക് മാച്ച് ആയ പച്ച ബ്ലൗസില്ല, അത് അപ്പുറത്തെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന്. എന്നിട്ട് പച്ച നെക്ലസ് ചോദിച്ചപ്പോ പച്ച തെറി പറഞ്ഞു അവർ. അപ്പൊ ഞാൻ ഇങ്ങനെ പോന്നു. അത്രയും ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല അമ്മേ. അതിനാണോ അമ്മ ഇങ്ങനെ എന്നോട്? ഓ ശരി ശരി, തൽക്കാലം ഇപ്പൊ എന്തുണ്ട്? കൊറച്ച് പച്ച മാങ്ങയുണ്ട് അമ്മേ. മാങ്ങി മാങ്ങ എന്ന് അറിയില്ല. അയ്യോ, പക്ഷെ കൊതി വന്നപ്പോ ഞാൻ അതെടുത്ത് കഴിച്ചു. അപ്പോ നീ അർജുൻ, അർജുൻ, എന്താ ഇത്? എന്താ നിനക്ക് ഇത്ര സന്തോഷം? ഇവരാരുവേ? സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോ ആരാണോ ഒന്ന് സന്തോഷിക്കാത്തത്? എവിടെ എന്റെ കഞ്ഞി? അല്ല കുഞ്ഞ്, നിർത്ത്. കുഞ്ഞ്, കൊച്ചു എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അത് നിന്റേതാണെന്നുള്ളതിന് എന്താണ് തെളിവ്? എന്റെ കുഞ്ഞിന് ഞാൻ ഇടാൻ വെച്ചിരിക്കുന്ന പേര് മല. മല കുഞ്ഞിന്റെ ഒരു മല. മലയോ? അതെ, മലദേശായി. അയ്യേ, കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും മലയെന്ന് പേരിടുവോ ചേട്ടാ? ഇടുന്ന നിയമമൊന്നുമില്ലല്ലോ. എന്റെ കുഞ്ഞിന് ഞാൻ സൗകര്യമുള്ള പേര് വിളിക്കും. നിനക്കറിയാമോ എന്റെ അമ്മയുടെ പേര് ജയബാലൻ എന്ന? എനിക്കറിയാം. ആ ചേട്ടന്റെ അച്ഛന്റെ പേര് ഊർമിള ദേവി എന്നല്ലേ? ഞങ്ങൾക്ക് തലയ്ക്ക് ഓളമാണെന്ന് തോന്നുന്നു. അമ്മ പറയണം. ഊർമിള ദേവി. മായാവതി എന്താ ഇവിടെ? എന്നെ വീണ്ടും ഈ വീട്ടിൽ താമസിപ്പിക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ വെറും വാക്ക് പറയരുത്. ഈ ഊർമിളാദേവി ഒരു കാര്യം തീരുമാനിച്ച പിന്നെ മാറ്റമില്ല. അപ്പൊ എന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് ഉറപ്പിച്ചോ? അതെ. എടി ഊർമിള, ഞാൻ അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുക. നീ ആരുവേ? ഒരു വലിയ പട്ടുസാരിയും വലിച്ചെത്തി കയ്യിലും കഴുത്തിലും കുറെ ആഭരണങ്ങളും കെട്ടി തൂക്കി നെറ്റി നിറച്ചും കളർഫുൾ പൊട്ടു പൊട്ടിച്ച് കണ്ണുപൊരുട്ടി നടക്കുന്ന ഒരു ബ്ലഡി ഫൂളല്ലടി ഊർമിളേ, ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. നിന്നെയും നിന്റെ മരുമോളെയും ഈ നാട്ടിലെ മായാവതി നാറ്റിച്ചില്ലെങ്കിൽ നിന്റെ പേര് നിന്റെ പട്ടിക്ക് നീട്ടടി. പോട്ടെ ഊർമിളേ. സാറേ, സാറേ, എന്തരടാ കറന്ന് വിളിച്ച് പൊളക്കണത്? കൂടി എന്തൊരു കൂടിയെന്ന്? റേറ്റിംഗ് കൂടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്ത റേറ്റിംഗുകൾ കൂടുമെന്ന്. ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് വീണ്ടും കൂടിയെന്ന് തന്നെ. അപ്പൊ നമ്മളെ ചാനലിന്റെ റേറ്റിംഗ് ആ പരിസരത്തെ കാണുന്നില്ല എന്നാ പറയുന്നേ? അപ്പൊ നിന്റെ ചാനലാ? അത് നേരത്തെ ഇല്ലല്ലോ. കാശുണ്ടാക്കാനുള്ള മോഹം കൊണ്ടല്ല, റേറ്റിംഗ് കൂട്ടാനുള്ള ആക്രാന്തം കൊണ്ട് ചോദിക്കുക. ഞങ്ങളെ കൂടി ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ പറ്റുമോ? പറ്റും, ഇല്ലെങ്കിൽ ഞാൻ പറ്റിക്കും. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു. അതെല്ലാം തന്നെ ശുദ്ധ മണ്ടത്തരമായിരുന്നു, പരമ ബോറായിരുന്നു, അത്ര ഫ്ലോപ്പായിരുന്നു. മാത്രവുമല്ല, ലോകത്തോൽവി അവതരണം, ഒരു ലോജിക്കുമില്ലാത്ത പ്രപഞ്ച പരാജയം, നിലവാരമില്ലാത്ത ചിത്രീകരണം, പിന്നെ ആകെയുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് പ്രിയദർശനെ പോലെ മൾട്ടി ഇന്റലക്ച്വൽ ടാലന്റ് ഉള്ള ഒരു പ്രതിഭയെ വെച്ച് ഡയറക്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന് ഞാൻ പ്രിയനെ നൽകുന്നു 100-ൽ 100 മാർക്ക്. അപ്പൊ ഞങ്ങൾക്കോ? നിങ്ങൾക്ക് 100-ൽ വട്ട 0. ഇനി എന്റെ അഭിപ്രായത്തിൽ ടീം ചന്ദ്ര ടിവിക്ക് റേറ്റിംഗ് കൂട്ടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങളുടെ ചാനലിന്റെ പേര് മാറ്റി ഏഷ്യാനെറ്റ് എന്നാക്കുക. അല്ലെങ്കിൽ എന്നെ നായകനാക്കി നിങ്ങളുടെ ചാനലിൽ ഒരു മെഗാ സീരിയൽ ചെയ്യുക. സാർ, ഞങ്ങളെ കൊല്ലാതിരുന്നൂടെ?
എങ്കിൽ ഞാൻ മറ്റൊരു മാർഗം പറയാം. എന്താ സാർ? ശുദ്ധ സംഗീതത്തിന്റെ മാത്മരിക തലങ്ങളെ ആലാപന സൗകുമാര്യം കൊണ്ട് സ്പർശിക്കുന്ന ഒരു മെഗാ മ്യൂസിക്കൽ ഈവന്റ് നിങ്ങളുടെ ചാനലിൽ ഉടൻ സംപ്രേഷണം ചെയ്യുക. പക്ഷേ ഇതിലെ എല്ലാ പാട്ടുകളും ഗാനഗന്ധർവനായ ഞാൻ തന്നെ പാടും. കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ, മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ. അയ്യോ, നമ്മുടെ റേറ്റിംഗ് കൂടിയാലും കുഴപ്പമില്ല, നിങ്ങളിങ്ങനെ പാടി ഞങ്ങളുടെ ബി പി കൂട്ടല്ലേ.